ഷോർസ്ലൈൻ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു രംഗമാണ് പുരുഷന്റെ വഴിയിലെ എട്ടാം സ്ഥലത്ത് നാം കണ്ടുമുട്ടുക. ഈ ലോകത്തിന്റേതായ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും നാം കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വേദനകളിലും ബലഹീനതകളിലും കുറവുകളിലും തളർന്നു പോകുന്നവരായി ഇരിക്കാതെ അവരനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഈ പുരുഷന്റെ വഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹം വേർതിരിക്കപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും സമൂഹത്തിന്റെ കണ്ണുകളിലൂടെ കാണാതെ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അവരെ നേടുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മറ്റാരുടെയും അടുക്കലേക്ക് ഓടിപ്പോകാതെ ഓസ്ലൈൻ നഗരിയിലെ സ്ത്രീകളെ പോലെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടി ചെന്നുകൊണ്ട് അവന്റെ മുൻപാകെ നമ്മുടെ പ്രയാസങ്ങളും വേദനകളും ഇറക്കി വെച്ചുകൊണ്ട് അവനിൽ നിന്ന് ധൈര്യം സ്വീകരിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ ഈ കുരിശിന്റെ വഴി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പുണ്യം പൂക്കുന്ന ഈ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടുവാനും നമ്മുടെ വേദനകളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ ഈ കുരിശിന്റെ വഴി നമ്മെ സഹായിക്കട്ടെ.